മോശം ബിഹേവിയർ ആണ് കാരണം. ബോളിവുഡിലെ സജീവ ചർച്ചയാണ് ഇപ്പോൾ ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും. ഇരുവരുടെയും വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും നിയമപരമായി പിരിഞ്ഞിട്ടില്ലെങ്കിലും രണ്ടുപേരും വേർപിരിഞ്ഞ് താമസിക്കുകയാണ് എന്നുമാണ് വിവരങ്ങൾ. അഭ്യൂഹങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചിട്ടും താരങ്ങൾ രണ്ടുപേരും പ്രതികരിച്ചിട്ടില്ല. ഐശ്വര്യയും അഭിഷേകും അഭിഷേകിൻ്റെ വീട്ടുകാരും തമ്മിലുള്ള അകൽച്ചയും പൊതുവേദികളിൽ പ്രകടമാണ്. എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടിയ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ ആദ്യം നിങ്ങളുടെ അടുത്തെത്തും. ഇപ്പോൾ ഐശ്വര്യ റായ് മകൾക്കൊപ്പമാണ് കൂടുതൽ സമയവും നമ്മൾ കാണാറുള്ളത്. ഇപ്പോഴിതാ ഐശ്വര്യ വിവാഹ ബന്ധത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രശസ്ത ജ്യോതിഷിയായ ഡോക്ടർ അലിഫിയ സയ്യിദ്. ഇരുവരുടെയും വിവാഹബന്ധം അവസാനിച്ചെന്നും എന്നാൽ നിയമപരമായി ഇതുവരെ പിരിഞ്ഞിട്ടില്ലെന്നുമാണ് ജ്യോതിഷി പറയുന്നത്. കുടുംബത്തിൻ്റെയും മകളുടെയും കാര്യമാലോചിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ കുടുംബത്തിലെ ചിലർ ജീവിച്ചിരിക്കുന്നതുവരെ നിയമപരമായി ഡിവോഴ്സ് ചെയ്യില്ല. അങ്ങനെ സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. നടന്നാൽ ഇവർ പിരിയും. ബന്ധം അവസാനിച്ചിട്ടും ഇപ്പോൾ നടക്കുന്നത് ഒരു പെർഫോമൻസാണ്. വിവാഹബന്ധത്തിൽ വേണ്ടത് ബഹുമാനമാണ്. ബഹുമാനം നൽകണം. കുടുംബത്തിലെ പലരുടെയും ഇടപെടൽ കൂടി. ഒരുപാട് പാചകക്കാരുണ്ടെങ്കിൽ സൂപ്പ് മോശമാകുമെന്ന് കേട്ടിട്ടില്ലേ? അച്ഛനും ഐശ്വര്യ റായും തമ്മിലുണ്ടായ പ്രശ്നം വിവാഹബന്ധത്തെ ബാധിച്ചോ എന്ന ചോദ്യത്തിന് പരോക്ഷമായി അതേ എന്നാണ് ഡോക്ടർ അലിഫിയ സയ്യിദ് മറുപടി നൽകിയത്. വിവാഹിതരായ സ്ത്രീക്കായാലും പുരുഷനായാലും ബഹുമാനം നൽകണം. അവരുടെ ജീവിതത്തിൽ ഇടപെടരുത്. ഐശ്വര്യ അഭിഷേക് വിവാഹബന്ധം ഇനി ശരിയാകില്ല. അതിൻ്റെ സമയം കഴിഞ്ഞെന്നും അലിഫിയ സയ്യിദ് വ്യക്തമാക്കി. എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും കമൻറ്റും ചെയ്യുന്നതിനോടൊപ്പം വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കും.